ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ ജനശ്രദ്ധയെ ആകർഷിച്ച തലവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രഞ്ജിത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. വസ്ത്രങ്ങളിൽ ഉൾപ്പെടെ നീലയടിച്ചുകൊണ്ട് നീലക്കുറുക്കൻ എന്നൊരു തീമിലാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കയ്യിലൊരു ഡയറിയുണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. എന്താണ് ഇത്? നീലക്കുറുക്കനാണ്, നീലക്കുറുക്കൻ്റെ സങ്കേതമാണ് ഈ കാണുന്നത്, പിറകിൽ കാണുന്നത്. അപ്പോൾ ഞാനൊരു ജനപ്രതിയാണ്. അപ്പോൾ നീലക്കുറുക്കന്മാരുടെ കൂടെ ഉള്ള ടീമുകളാണല്ലോ അപ്പം നമ്മളെല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു തീമാണ് നീലക്കുറുക്കനെ കുറിച്ച്. മലയാളികൾക്ക് എല്ലാം അറിയാവുന്നതാണ്, നീലക്കുറുക്കൻ്റെ കഥ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതേ സ്വഭാവം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും. ഇപ്പം നമ്മുടെ ഞാനിപ്പോൾ ഈ സമരം, ഈ ഡയറിയും കൊണ്ട് സമരത്തിന് വരാനുള്ള കാരണം, ഈ പ്രതിഷേധം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരളം കടം കയറി കുട്ടിച്ചവറായി മാറിയിരിക്കുകയാണ്. അപ്പം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ധൂർത്തിന് ഇവർ ഒട്ടും കുറവ് വരുത്തുന്നില്ല. നമുക്ക് ഒരു കടം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പരമാവധി ആഡംബരം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ധൂർത്ത് കുറയ്ക്കാൻ നോക്കും, അല്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ കേരളത്തിനെ മുഴുവൻ ആത്മഹത്യയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നെ ഈ ഈ നീലക്കുറുക്കന്മാർ എന്ന് തന്നെ പറയാം. നിലവിൽ ഞാൻ എട്ട് സംസ്ഥാനങ്ങൾ സൈക്കിൾ യാത്ര ചെയ്ത് ഒരു മാസം കൊണ്ട് സൈക്കിൾ യാത്ര ചെയ്തിട്ട് തിരിച്ച് പഞ്ചായത്തിൽ വന്നപ്പോൾ എനിക്ക് ഈ ഡയറി അവിടെ നിന്ന് എടുത്ത് തന്നിരിക്കുകയാണ്. ഞാൻ പോകുന്നതിനും ഈ യാത്ര ചെയ്യുന്നതിന് മുമ്പ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് ഈ ഡയറി തന്നു? അതെ അതെ, ഞാൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചായത്തിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് എല്ലാവരെയും ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാവപ്പെട്ട അമ്മമാർക്കും വർദ്ധകം ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ലായിരുന്നു, അത് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനോ ഗവൺമെന്റ് ജീവനക്കാർക്ക് പോലും സാലറി കിട്ടുന്നില്ലെന്നാണ് അറിഞ്ഞത്. അപ്പം എന്നിട്ട് പോലും എന്നെ പോലുള്ള ജനപ്രതിനിധികളെ സുഖിപ്പിക്കാൻ വേണ്ടി തന്നെയെന്ന് പറയാം, ഞങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഡയറികൾ ഞങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും തനത് ഫണ്ട്, ഓൺ ഫണ്ടിൽ നിന്നും ഓരോ ഡയറിക്കും 350 രൂപ വെച്ചാണ് പിടിക്കുന്നത്. പഞ്ചായത്ത് ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ പൈസയാണോ നിങ്ങളുടെ പൈസയാണോ? ഞങ്ങളുടെ സാലറി അല്ല, ജനങ്ങളുടെ നികുതിപ്പണം. അവിടെ കരമടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും എടുത്തിട്ടാണ് കൊടുക്കുന്നത്, ഓൺ ഫണ്ടിൽ നിന്നും എടുത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാണ്. എന്തിനാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ഡയറിയുടെ ആവശ്യം? ഞങ്ങൾക്ക് 10,000 രൂപയോളം ഓണറേറിയം കിട്ടുന്നതാണ്, അതിനകത്ത് 100 രൂപയുടെ ഡയറി വാങ്ങിച്ച് എഴുതാനുള്ള എൻ്റെ ഇതല്ലേ, കപ്പാസിറ്റി ഞങ്ങൾക്കില്ലേ? അപ്പൊ ഈ ധൂർത്ത്, ഇതേപോലുള്ള ധൂർത്തുകൾ അവസാനിപ്പിക്കണം. ഇപ്പൊ ഇതേപോലെ എത്ര നമ്മൾ ആലോചിക്കണം, കേരളത്തിലുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ മെമ്പർമാർക്കും കൗൺസിലർമാർക്കും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവർക്കുമാണ് ഇത് കൊടുക്കുന്നത്, അവിടെയും അവിടെയുള്ള സ്റ്റാഫുകൾക്കും. അപ്പൊ എത്ര കോടിയുടെ അഴിമതിയാണ് ഇതിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ജനത്തിന് അറിയത്തില്ല. ഇപ്പൊ എന്റെ കയ്യിൽ വന്ന് ഇത് ഞാൻ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ പാവം എനിക്കൂടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എനിക്ക് ഈ ഡയറിയുടെ ആവശ്യമില്ല. ഇപ്പം ഡയറി കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഈ സമയം സാഹചര്യം ഇതായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ധൂർത്തുകൾ ഒഴിവാക്കുക. ഇവർ പക്ഷേ ഒഴിവാക്കത്തില്ല, ധൂർത്ത് കൂട്ടിക്കൊണ്ടേ ഇരിക്കും. താങ്കളുടെ ഈ പ്രതിഷേധം ഇത് ആദ്യമല്ല, പലതവണ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. താങ്കൾ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്, അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ? ഇത് പൊതുജനങ്ങളുടെ ആവശ്യമെന്നാണ് താങ്കൾ പറയുന്നത്, അപ്പോൾ ഒരു രാഷ്ട്രീയം കൂടെ ഇതിലുണ്ടോ? അതായത് ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയൊക്കെ ആയിരിക്കാം എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അതിനോടുള്ള. അപ്പം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും രാഷ്ട്രീയമല്ല വരുമോ? രാഷ്ട്രീയം ഉണ്ടെന്നല്ലേ പറയുമോ? ഇപ്പം ഞാനെന്നല്ല, നിങ്ങൾ വേറെ പൊതുജനം ആരെ ഇവിടെ വന്ന് സമരം ചെയ്താലും അവൻ മറ്റു പാർട്ടിയുടെ ആളാണെന്നേ പറയൂ, അല്ലെ? സ്വന്തം പാർട്ടിയുടെ ആളാന്നീ സമരം ചെയ്യാൻ പാടില്ലല്ലോ, അവർക്കെതിരെ സമരം ചെയ്യില്ലല്ലോ എന്നേ പറയൂ. അപ്പോൾ ദാണ്ട് ഇവിടെ കിടക്കുന്ന ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർ എത്ര ദിവസം കൊണ്ട് സമരം ചെയ്യാം? ഇപ്പം തന്നെ പറയുന്നിട്ട് ഞാൻ DYFI പ്രവർത്തകനായിരുന്നു ചേട്ടാ, ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗതി കെട്ട് ചേട്ടാ, ഇവന്മാരെന്തുമാണ് കാണിക്കുന്നത്, ഞങ്ങളിട്ട് തുലയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട്. കഷ്ടമാണ് ജീവിതം അവരുടെയൊക്കെ. അതിൻ്റെ പുറകെ ഇത്രയും നാളും കൊടി പിടിച്ച് നടന്ന പയ്യന്മാരാണ്, DYFIയുടെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കൊടി പിടിച്ച് നടന്നവരാണ്. അവരുടെ പോലും അവസ്ഥ, അവർ പോലും ഇവിടെ നിന്ന് കരയാണ്, കരഞ്ഞുകൊണ്ട് BJP മെമ്പറായ എൻ്റെ അടുത്ത് പറയുകയാണ് സഹായിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ കിട്ടിയാലേ ജനശ്രദ്ധ ലഭിക്കൂ, അല്ലെങ്കിൽ അധികാരികൾ നോക്കൂ എന്നൊരു ചിന്തയുണ്ടോ? അധികാരികളെ കണ്ടുറപ്പിക്കാൻ, ഇത് എത്ര പേർക്കറിയാം ഈ ധൂർത്തിനെ കുറിച്ച്? എത്ര പേർക്കറിയായിരുന്നു? ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. ഈ പൈസ കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കണം? ഇപ്പൊ ഈ ഡയറിയുടെ ആവശ്യമുണ്ട്, ഡയറിയാണോ വലുത്? അതോ പാവപ്പെട്ടവർക്ക് അരി, വീട്ടിൽ അരി വാങ്ങുന്നതാണോ വലുത്? ഞാൻ ഇതിനകത്ത് എന്ത് എഴുതും എന്ന് നിങ്ങൾ പറയണം.
എന്റെ വാർഡിലും അല്ലെങ്കിൽ ഈ നാട്ടില് കടം കയറി ആത്മഹത്യ ചെയ്യുന്നവന്റെ പേരെഴുതണോ ഇതിനകത്ത്? അതിനാണോ ഇവര് തന്നിരിക്കുന്നത്? അതല്ല ഇപ്പൊ എഴുതാൻ പറ്റുമോ? അല്ലെ പെൻഷൻ കിട്ടാത്തവരുടെ ലിസ്റ്റും ഞാൻ പരാതി കൊടുത്തിട്ട്, ഞാൻ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്തിട്ട് എന്ത് പ്രയോജനം? അത് പോട്ടെ, ഞാൻ ഇവിടുത്തെ ഈ നീലക്കുറുക്കന്മാർക്ക് പരാതി കൊടുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ മേഡത്തിന്? ഞാൻ ഇവന്മാരെടുത്ത് പറയാനല്ല, എനിക്കിപ്പോ ഒറ്റയൊരുന്നേ ഉള്ളൂ ഈ കൽപ്രതിമയോടെ ഉള്ളു വിശ്വാസം. ഇവരുടെ അടുത്ത് പറയുന്നതിലും നല്ലത് ഈ കൽപ്രതിമ വേലുത്തമ്പിയെ ഈ നാട്ടുകാർക്ക് അതിലും കൂടുതൽ വിശ്വാസം വരും, വേലുത്തമ്പി കേൾക്കും. അതുകൊണ്ട് ഞാൻ ഈ പ്രതിമയുടെ മുന്നിൽ വെച്ചിട്ട് ആ പരിഹാരത്തിന്റെ സമയമാണ് ഇപ്പോൾ. ഈ നീലക്കുറുക്കന്മാരുടെ ഈ നീലവേഷം അഴിപ്പിക്കാനുള്ള സമയമാണ്. കൃത്യമായിട്ടും ആ ചെയ്യേണ്ട വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുക. എന്തായാലും ഇത് വളരെ വ്യത്യസ്തമായ പല ഇതിലൂടെ എന്താണ് പ്രതിഷേധങ്ങളിലൂടെയൊക്കെ ശ്രദ്ധയാകർഷിച്ച ഒരു മെമ്പറാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയി വന്നതിനു ശേഷം തൻ്റെ തദ്ദേശീയ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഡയറി നൽകുന്നു. ആ ഡയറിക്ക് 350 രൂപയാണ് വില. ഈ ഡയറി ഈ ഒരു ധൂർത്തിൻ്റെ സമയത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം കോടി മുടക്കി ഈ ഡയറിയൊക്കെ ഈ മെമ്പർമാർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ എന്നെ ആര് കണ്ട് കണ്ടായിരുന്നു ചോദിക്കുന്ന മെമ്പറെ ചില്ലറ വല്ലതും ഉണ്ടോ എന്നാണ്. ആദ്യം അതിലൂടെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അതെ അതെ, കെ സി ബിയിൽ ചില്ലറ കൊണ്ട് കൊടുത്തു. അപ്പം അതിന്റെ പരിഹാരമാണ്, പിടിച്ചോളൂ, അത് കണ്ടു നോക്കാം. വോട്ട് ഫോർ എൻഡിഎ. അപ്പോ ഇത് പ്രചരണാർത്ഥമാണ് അല്ലെ? അതായത് നിങ്ങളുടെ പാർട്ടി പ്രചരണാർത്ഥം. മുഖംമൂടി ഈ കളർ എങ്ങനെ മാറ്റും? ഇവിടെ ഇരിക്കുന്ന ഈ നീലക്കുറുക്കന്മാരുടെ കളർ എങ്ങനെ ഇളക്കാൻ പറ്റും? എനിക്ക് പോയി കുളിച്ചാ മതി. ഇപ്പോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എൻഡിഎയുടെ ഒരു ഇതാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഫോർ മോദീസ് ഗ്യാരണ്ടി, വൺ വോട്ട് ഫോർ എൻഡിഎ. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻഡിഎയുടെ പ്രചരണാർത്ഥം കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് പാർട്ടി കൂടി അതിൽ വളരെ പ്രത്യക്ഷമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി.